സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളുമായും പൂർണ്ണമായും എതിർപക്ഷത്ത് അല്ലെങ്കിൽ തനിക്കെതിരെ നിൽക്കുമ്പോഴും അതിനെല്ലാം വെല്ലുവിളിച്ച് താൻ മുന്നോട്ട് പോകുമ്പോൾ പ്രതിഷേധങ്ങളെ ഭയപ്പെട്ട് പിന്നോട്ടില്ല എന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനം പ്രാവർത്തികമാക്കി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തൊട്ടടുത്ത കടയിൽ നിന്നും ഹൽവക്കടയിൽ നിന്നും ഹൽവ തരാമെന്ന് വിളിച്ചു പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഹൽവക്കടയിലേക്ക് ആ വിളിച്ചു പറഞ്ഞ ഹൽവ എന്ന് വിളിച്ചു പറഞ്ഞ കടയിലേക്ക് അദ്ദേഹം കയറുകയാണ്. ഹൽവ മധുരം അദ്ദേഹത്തിന് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു എസ് എം സ്ട്രീറ്റിൽ ഹൽവ വാങ്ങാൻ വേണ്ടിയാണ് താൻ എത്തിയതെന്ന്. അത് എല്ലാ തരത്തിലുള്ള ഒരു പ്രതീകാത്മകമായ ഒരു പാട്ടിൽ കൂടിയാണ് അത്. എസ് എം സ്ട്രീറ്റ് ഹൽവയുടെ സ്ഥലമാണ് എസ് എം സ്ട്രീറ്റിന് വന്നു തന്നെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നുള്ളൊരു പേരിൽ തന്നെയാണ് എസ് എം സ്ട്രീറ്റിന് ആ പേര് വന്നത്. അതുകൊണ്ട് തന്നെ എസ് എം സ്ട്രീറ്റിൻ്റെ ഒരു സ്വാദാണ്, ഒരു ടേസ്റ്റാണ് ഹൽവ. സ്വാഭാവികമായും അദ്ദേഹം അത് മനസ്സിൽ കണ്ടിട്ടുണ്ടാവും അപ്രതീക്ഷിതമായി, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടുന്ന് ഒരു വിളി വന്നു. ഉടനെ തന്നെ അദ്ദേഹം ഈ കടയിലേക്ക് കയറിയിരിക്കുക. അവിടെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു, പക്ഷെ ക്യാമറയിൽ ദൃശ്യങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കടയിൽ നിന്നും അദ്ദേഹത്തിന് ഹൽവ നൽകുന്നുണ്ട് എന്ന് നമ്മൾ കരുതുന്നു. ഇതെന്തായാലും വലിയ തിരക്കാണ്. ഗവർണർ ഏത് ഹൽവ വാങ്ങുന്നുവെന്നൊന്നും തൽക്കാലം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത്രയേറെ തിരക്കുണ്ട്. അപ്പോൾ ആരെയും തടയേണ്ട കാര്യമില്ല, താൻ സാധാരണ പോലെ പോകുമെന്ന് ഗവർണർ പറഞ്ഞാലും പോലീസിന് സ്വാഭാവികമായിട്ടും ആ സുരക്ഷ ഒരുക്കിയേ പറ്റൂ, നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്തിയേ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് അവിടെ പ്രകടമാണ്. പിന്നെ സ്വാഭാവികമായി ദേശീയ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ഹൽവകളുണ്ട്. ഗോതമ്പിൻ്റെയും ഇളനീരിൻ്റെയും പച്ചമുളകിൻ്റെ വരെ ഹൽവകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഹൽവയാണ് ഗവർണർക്ക് നൽകുന്നത്, അത് അദ്ദേഹത്തിനോട് അതിനോടുള്ള പ്രതികരണം എന്താണെന്നൊക്കെ നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. അദ്ദേഹം കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു എന്നാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും അദ്ദേഹം ഈ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ ഉയർത്തിയ സർക്കാരിൻ്റെ തലവനായ മുഖ്യമന്ത്രി തന്നെ ഉയർത്തിയ വലിയ എതിർപ്പുകളെയും എസ് എഫ് ഐ ഉയർത്തിയ പ്രത്യക്ഷ പ്രതിഷേധത്തെയൊന്നും താൻ മുഖവിലക്കെടുക്കുന്നില്ല എന്ന് പറയുക മാത്രമല്ല, അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക കൂടി അദ്ദേഹം ലക്ഷ്യമാക്കിയിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ. പ്രതിഷേധമുണ്ടാവുകയാണെങ്കിൽ കാണട്ടെ എന്നുള്ള ഒരു രീതി അദ്ദേഹം തന്നെ അവലംബിക്കുന്നുണ്ട്. അത് അസം സ്റ്റേറ്റിലൂടെ അപ്രതീക്ഷിതമായ ഈ സവാരി, നേരത്തെ കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാനെത്തി. ഇന്നലെ അദ്ദേഹം ഒരു സ്വകാര്യ വിവാഹ ചടങ്ങിലെത്തി. ആ സമയത്ത് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലായിരുന്നു നേരത്തെ താമസം പ്രഖ്യാപിച്ചിരുന്നത്. അങ്ങനെ ഒരു തീരുമാനം ആലോചന എടുത്തിരുന്നത്, പക്ഷേ കേരളത്തിലെ ക്യാമ്പസുകളിൽ കാലുകുത്തിക്കില്ല എന്ന എസ് എഫ് ഐയുടെ പ്രഖ്യാപനം വന്നതിന് ശേഷം അങ്ങനെയെങ്കിൽ കാണാം എന്നുള്ളൊരു നിലപാട് അദ്ദേഹം തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു. അങ്ങനെയാണ് കലിക്കറ്റ് സർവകലാശാലയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് അദ്ദേഹം താമസം മാറ്റിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ അദ്ദേഹം കൂടെയുള്ള ആളുകളുമായി അദ്ദേഹം വീണ്ടും സംസാരിക്കുന്നു, എസ് എം സ്ട്രീറ്റിലുള്ള ആളുകളുമായി സംസാരിക്കുന്നു, കച്ചവടക്കാരുമായി സംസാരിക്കുന്നു, സൗഹൃദം പങ്കുവെക്കുന്നു. അങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു ഭരണഘടനാ തലവൻ എന്നുള്ള രീതിയിലുള്ള ഔദ്യോഗികമായ ഒരു പരിവേഷവും അദ്ദേഹം ഈ നഗരത്തിൽ ഈ സ്ട്രീറ്റിൽ കാണിക്കുന്നില്ല. അത് ബോധപൂർവമായ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ ജനകീയമായ രാഷ്ട്രീയമായ ജനകീയമായ സർക്കാർ എന്നൊക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുമ്പോഴും താനും അതിലൊട്ടും പിറകിലല്ല. സർക്കാർ സംവിധാനങ്ങൾ ഒട്ടുക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം, അത് രാഷ്ട്രീയപരമായ പല മാനങ്ങളുമുള്ള ഒരു പോരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി അദ്ദേഹം തീർച്ചയായും ദിവിഷേ ആ രീതിയിൽ തന്നെയാണ് ആളുകളുമായി സംസാരിക്കുന്നു, ആളുകളുമായി കൈകോർക്കുന്നു, സെൽഫി എടുക്കുന്നു, സൗഹൃദ സംഭാഷണം നടക്കുന്നു. ഹൽവ കടയിൽ കയറി ഹൽവ വാങ്ങുന്നു, ടെക്സ്റ്റൈൽ കടയിൽ പോലും അദ്ദേഹം കയറാൻ ശ്രമിക്കുന്നു. ആ രീതിയിൽ എന്താണോ താനിതാ എസ് എം സ്ട്രീറ്റിൽ എത്തിയിരിക്കുന്നു. തനിക്ക് ആളുകളുമായി ഏത് രീതിയിലും ഞാൻ ഇടപഴകാൻ തയ്യാറാണ്. ഒരു ആലിംഗന ദൃശ്യം കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതും എസ് എം സ്ട്രീറ്റിലുള്ള അതാ മറ്റൊരു കടയിലേക്ക് അദ്ദേഹം കയറുന്നു. നമുക്കൊരിക്കലും എസ് എം സ്ട്രീറ്റിലൂടെ ഓരോ ഈ തെരുവിലുള്ള ഓരോ അനുഭവങ്ങളും അനുഭവിച്ചു പോവുക എന്നുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്.
അത് അദ്ദേഹത്തിന് ആ രീതിയിൽ തന്നെ ഇവിടെ പ്രാവർത്തികമാക്കാൻ കഴിയുന്നു. വൻ ജനക്കൂട്ടം, തിരക്ക്, ആളുകൾ കാണാനെത്തിയവർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, എസ് എം സിയിലെ വ്യാപാരികൾ ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും തന്റെ സുരക്ഷിതമായ അല്ലെങ്കിൽ യാത്രയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള ഒന്നും അദ്ദേഹം വകവെക്കുന്നില്ല. മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം എടുത്തിരിക്കുന്നു. ആ നിലപാട് പറയുക മാത്രമല്ല, ഇതാ ഞാൻ കാണിച്ചു തരുന്നു എന്നുള്ള ഒരു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാനേജറിലൂടെ നേരത്തെ ഷെഡ്യൂൾ ചെയ്യാത്ത രീതിയിൽ വളരെ അപ്രതീക്ഷിത സന്ദർശനം നടത്തുകയാണ്. ഹൽവ കടയിൽ അദ്ദേഹം കയറി ആളുകളുമായി ചിത്രങ്ങൾ എടുത്തു. അദ്ദേഹത്തിന്റെ സന്ദർശനം തുടരുകയാണ്. ഇപ്പോൾ ഇതാ അദ്ദേഹത്തെ എസ് എം സ്ട്രീറ്റിൽ കാത്തിരുന്ന വനിതകളുമായി അദ്ദേഹം കൂടെ നിൽക്കുന്നു. ഫോട്ടോ എടുക്കാനുള്ള ഒരവസരം അവർക്ക് നൽകുന്നു. അവർ മാറി നിൽക്കുന്ന കുഞ്ഞുകുട്ടികൾ അദ്ദേഹം അടുത്തേക്ക് വിളിക്കുന്നു. അങ്ങനെ വളരെ ജനകീയമായ രീതിയിൽ അദ്ദേഹം കോഴിക്കോട് നഗരഹൃദയത്തിൽ മാനാഞ്ചിറയിൽ നഗരത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നു എന്ന് നമ്മൾ പലപ്പോഴും വിശ്വസിപ്പിക്കാറുള്ള എസ് എം സ്ട്രീറ്റിൽ അദ്ദേഹം ആ രീതിയിലുള്ള വളരെ ജനകീയമായ രീതിയിൽ വളരെ സൗഹൃദത്തോടുകൂടി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു വ്യാപാരികളുമായും അവിടെ എത്തുന്ന എല്ലാം. ആ രീതിയിലുള്ള ഒരു ഔദ്യോഗികമായ യാതൊരു ചട്ടക്കൂടോ അല്ലെങ്കിൽ വേലിക്കെട്ടോ ഒന്നുമില്ലാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തുണ്ടെങ്കിൽ കൂടി ഒന്നും അദ്ദേഹത്തിന് ഒരു നാട്ടുകാരുമായി ഇടപെടുന്നതിന് ഒരു തരത്തിലും അത് പ്രതിബന്ധമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഇതാ ഒരു കടയിലേക്ക് കയറുകയാണ്. ഇതൊരു ടെക്സ്റ്റൈൽ കടയാണ്. റെഡിമെയ്ഡ് ബനിയനും മറ്റ് ജെൻസ് മെഡുകൾ വിൽക്കുന്ന ഒരു കടയാണ്. ചെറിയൊരു കടയാണ് ഈ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിന്റെ പ്രത്യേകത. ആയിരക്കണക്കിന് കടകളുണ്ട്, പക്ഷെ എല്ലാം ചെറിയ കടകളാണ്. അതിൽക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത കടകളാണ്. ആ കടയിലേക്കാണ് ഗവർണർ കയറുന്നത്. ഓരോ കടയിലും അദ്ദേഹം സംസാരിക്കുന്നു, അവിടെ നിന്നും മടങ്ങുന്നതാണ് രീതി. നിരവധി നൂറുകണക്കിന് കടകൾ ബാക്കിയുണ്ട്. ആ കടകളിലേക്കൊക്കെ അദ്ദേഹം പോകുമെന്ന് ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും തനിക്ക് താൻ ഈ എസ് എം സ്ട്രീറ്റിലേക്ക് വന്നത് വെറുതെ എസ് എം സ്ട്രീറ്റ് വന്ന് കണ്ടു പോകാനല്ല, മറ്റ് മറിച്ച് ഇവിടെയുള്ള ഓരോ മനുഷ്യരുമായും ആ രീതിയിൽ ഇടപെടാനും സംസാരിക്കാനും വേണ്ടിയൊക്കെ തന്നെയാണ്. ഈ കേരളവും കോഴിക്കോടും ഒന്നും തനിക്ക് ആ രീതിയിൽ ഈ എസ് എഫ് ഐയുടെ പ്രതിഷേധമോ അല്ലെങ്കിൽ ആ പറയുന്ന സുരക്ഷയുടെ വേലിക്കെട്ടുകളോ ഒന്നും തനിക്ക് ഒരു തടസ്സവുമല്ല എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്രതീക്ഷിതമായി നേരത്തെ ഷെഡ്യൂൾ ചെയ്യാത്ത രീതിയിലുള്ള ഒരു സന്ദർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളമായി അദ്ദേഹം എസ് എം സ്ട്രീറ്റിലോട്ട് ഉണ്ട്. ഇതുവരെ നമ്മൾ നേരത്തെ ഒന്നും കണ്ടതുപോലെയുള്ള ഒരു പ്രതിഷേധത്തിന്റെ സ്വരം ഇവിടെ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സഭയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഒരു ഭാഗത്തു നിന്നും പ്രതിഷേധം. വ്യാപാരികളെല്ലാം അദ്ദേഹത്തെ ഞങ്ങളുടെ കടയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വീണ്ടും സ്ത്രീകൾ ഉള്ളവർ അദ്ദേഹത്തിനോടൊപ്പം ചേരുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ ഒരു അവസരമായി അവർ അത് ഉപയോഗിക്കുന്നു. ഓരോ അടി വെക്കുമ്പോഴും അദ്ദേഹം ചുറ്റും നോക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തന്റെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ തന്നോടൊപ്പം നിൽത്താൻ, ഫോട്ടോ എടുക്കാൻ താൻ അവസരമുണ്ട്, അവസരം നൽകും എന്ന് അദ്ദേഹത്തിന്റെ ഓരോ അടിയിലും ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെറുതെ നടന്നു പോവുകയല്ല, താൻ ആർക്ക് വേണമെങ്കിലും പ്രാപ്യനാണ്, ആർക്കും എന്റെ അടുത്തേക്ക് വരാം, സംസാരിക്കാം എന്ന് തുടങ്ങിയുള്ള പലവിധത്തിലുള്ള സന്ദേശങ്ങൾ നൽകാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. എസ് എഫ് ഐയുടെ വെല്ലുവിളി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള മറുപടി എന്ന രീതിയിൽ മാത്രമല്ല, താൻ ഗവർണർ എന്നുള്ള ഭരണഘടനാ പദവി അത് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ നിന്ന് പലപ്പോഴും ഇടപെടൽ സർക്കാരിന്റെ പ്രവർത്തനത്തെ പോലും പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള ഇടപെടലൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ രീതിയിൽ പ്രത്യക്ഷത്തിൽ തെരുവിൽ പ്രതിഷേധവുമായി എസ് എഫ് ഐ ഇറങ്ങിയപ്പോൾ അങ്ങനെയെങ്കിൽ താനും തെരുവിലുണ്ട് എന്നുള്ളൊരു സന്ദേശം
അതിന് നേർക്കുന്നേർ എസ് എഫ് ഐയുടെ ഒരു പ്രതിഷേധത്തിനുള്ള മറുപടി എന്നതിലുപരി ഇപ്പോൾ പ്രതിപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഈ സെനറ്റിൽ സെനറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തതിലൂടെ അദ്ദേഹം നേരിട്ട പ്രതിഷേധം ഇതെല്ലാം വെച്ചു നോക്കുമ്പോൾ പല രാഷ്ട്രീയ മാനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വ്യക്തിപരമായ ഒരു അദ്ദേഹത്തിന്റെ ഒരു പോര് എന്നതിലുപരിയായി അദ്ദേഹത്തിന് പല രാഷ്ട്രീയപരമായ ചില കാൽവെപ്പുകൾ കൂടി അദ്ദേഹം നടത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ പ്രത്യാഘാതങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനം ഏത് രീതിയിലായിരിക്കും ഒക്കെ നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഈ രീതിയിൽ ഉച്ചസമയത്ത് വളരെ ആയാസപ്പെട്ട് ആളുകൾക്കിടയിലൂടെ തിക്കും തിരക്കും മറഞ്ഞ് വകഞ്ഞു മാറ്റി അദ്ദേഹം വിയർത്തൊലിച്ച് ആ രീതിയിൽ വളരെ പ്രയാസപ്പെട്ട് ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങുന്നത് അത് വളരെ കൃത്യമായ രീതിയിലൊരു തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം വളരെ കൃത്യമായി പ്രാവർത്തികമാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഷഹീദെ, ഒറ്റ ക്യാമ്പസിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന എസ് എഫ് ഐയുടെ വെല്ലുവിളി, അത് ഇത്രത്തോളം എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങളിലൂടെ രംഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കേരള ഗവർണർ ഇതാ പോലീസിന് അകമ്പടി വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും പോലീസിന് സ്വാഭാവികമാണ് സുരക്ഷ ഒരുക്കാതെ തരമില്ല. പക്ഷേ അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, കടയിലേക്ക് കയറുന്നു, ഹൽവ വാങ്ങുന്നു, ആളുകളുമായി സെൽഫി എടുക്കുന്നു, നേരത്തെ സ്കൂളിലെത്തി കുട്ടികളെ എടുത്തുയർത്തി അവരുമായി സംസാരിക്കുന്നു. അപ്പോൾ താൻ നേരത്തെ ഷഹീദ് സൂചിപ്പിച്ചതുപോലെ ഗവർണർ എന്നതൊരു വലിയ പദവിയായി ഇങ്ങനെ കൊണ്ടു നടക്കാനല്ല, ജനങ്ങൾക്കൊപ്പമാണ്. താൻ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും കടന്നു വന്ന ഒരു രാഷ്ട്രീയ ജീവിതമാണ് തൻ്റേത്, അത് അദ്ദേഹം നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ജനങ്ങളുമായി അടുത്ത് ഇടപഴകി തന്നെയാണ് തൻ്റെ ശീലം, അത് ഗവർണറായാലും അങ്ങനെ തന്നെ എന്നുകൂടി ഉറപ്പിക്കുകയാണ്. പലതരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ഗവർണർ ഈ സന്ദർശനത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.